മലയാളി പ്രേക്ഷകരുടെ മനസ്സിലെ എക്കാലത്തെയും ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്ക് ഇന്ന് 42-ാം പിറന്നാൾ. സല്ലാപത്തിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടി. നൃത്തത്തിലൂടെയും അഭിനയത്തിലൂടെയും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഞ്ജുവിന് പിറന്നാൾ ആശംസകളുമായി ആരാധകരും താരങ്ങളും എത്തുകയാണ്. മലയാള സിനിമയിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു 2 വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകം പട്ടം നേടി. നൃത്തത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. മലയാളത്തിൽ വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുമ്പോഴുണ്ടാകുന്ന ചർച്ചകളിൽ എപ്പോഴും മഞ്ജു വാര്യർ എന്ന പേര് ഒന്നാമതായി ഉയർന്നിരുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ അവർ ശക്തമായ തിരിച്ചുവരവ് നടത്തി. തുടർന്ന് 2015 എന്നും എപ്പോഴും, റാണി പത്മിനി എന്നീ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. കന്മദം, ആറാം തമ്പുരാൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിലും ശക്തമായ മനസ്സോട് ജീവിക്കുന്ന വ്യക്തിയാണ് മഞ്ജു വാര്യർ. തന്റെ 18-ാമത്തെ വയസ്സിൽ സല്ലാപം എന്ന ചലച്ചിത്രത്തിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയായി. അതിൽ നായകനായി അഭിനയിച്ചത് ദിലീപ് ആയിരുന്നു. അതിനുശേഷം ഏകദേശം 20-ഓളം മലയാളം സിനിമകളിൽ 3 വർഷത്തെ കാലയളവിൽ വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു. ഈ പുഴയും കടന്നെന്ന ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജുവിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 1999 കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു. നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമാ അഭിനയം നിർത്തുകയായിരുന്നു. തുടർന്ന് ഭർത്താവും മകൾ മീനാക്ഷിയും ഒത്ത സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയായിരുന്നു മഞ്ജു. എന്നാൽ വർഷങ്ങളുടെ ദാമ്പത്യത്തിനൊടുവിൽ ഇരുവരും വേർപിരിഞ്ഞു. തുടർന്ന് 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24 മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അവർ നൃത്തം ചെയ്തത്. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് മടങ്ങി വന്ന മഞ്ജു പിന്നീട് 15-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഹിറ്റ് ചിത്രങ്ങളിലെ നായികയായി തിളങ്ങിയ താരം അസുരൻ എന്ന ചിത്രത്തിലൂടെ തമിഴകത്തേക്ക് മരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. നൃത്തത്തിലൂടെയും അഭിനയത്തിലൂടെയും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഞ്ജുവിനെ പിറന്നാൾ ആശംസകളുമായി നിരവധി താരങ്ങളും ആരാധകരുമാണ് എത്തുന്നത്. ഒരു കുഞ്ഞതിഥിയെ കൂടി ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ദിലീപ് പിറന്നാളും ഓണവും എല്ലാം ആഘോഷിച്ചപ്പോൾ തന്റെ ഏക മകൾ പോലും ഒപ്പമില്ലാതെയാണ് മഞ്ജുവിന്റെ പിറന്നാൾ ആഘോഷം. കഴിഞ്ഞ വർഷം ദിലീപിന്റെ പിറന്നാൾ ആരാധകർ ആഘോഷമാക്കിയിരുന്നു. തന്റെ വീട്ടിലെ കുഞ്ഞതിഥിയുടെ വരവും തന്റെ പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുമാണ് ദിലീപ് അന്ന് സന്തോഷം പങ്കുവച്ചത്. അടുത്ത മാസമാണ് ദിലീപിന്റെ പിറന്നാൾ. ദിലീപിന്റെ പിറന്നാൾ 2 മക്കൾക്കും ഭാര്യ കാവ്യ മാധവനും ഒപ്പം ആഘോഷമാക്കുമ്പോൾ താൻ നൊന്ത് പ്രസവിച്ച ഏക മകൾ പോലും ഇല്ലാതെയാണ് മഞ്ജുവിന്റെ പിറന്നാൾ. കന്മദം, ആറാം തമ്പുരാൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ ജീവിതത്തിലും ശക്തമായ മനസ്സോട് ജീവിക്കുന്ന വ്യക്തിയാണ് മഞ്ജു വാര്യർ. ഈ മാസം 19 കാവ്യ മാധവന്റെയും പിറന്നാൾ. തങ്ങളുടെ പിറന്നാൾ ഒരേ മാസങ്ങളിലാണെന്നും ആ ദിവസങ്ങളിൽ അന്യോന്യം വിളിച്ച് ആശംസിക്കാറുണ്ടെന്നും മുൻപ് ഒരു അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞിരുന്നു. ഇപ്പോൾ മഞ്ജു വാര്യരുടെ പിറന്നാളിൽ മഞ്ജുവിന്റെ ജീവിതവും അഭിമുഖങ്ങളിലെ വാചകങ്ങളും ഒക്കെ ചർച്ചയാവുകയാണ്. കൂടുതൽ സിനിമാ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.